بسم الله الرحمن الرحيم. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الحمد لله സഹോദരങ്ങളെ, വീണ്ടും ഒരു ചെറിയ പെരുന്നാൾ നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. ആനന്ദതുന്തിലവും ആഹ്ലാദജനികവും പരമപ്രധാനവും പരമപരിശുദ്ധവുമായ ഒരു ചെറിയ പെരുന്നാൾ. എല്ലാവർക്കും ഹൃദ്യമായ ചെറിയ പെരുന്നാൾ ആശംസകൾ. അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ദിനത്തിൽ എല്ലാവിധ ഖൈറും ബറക്കത്തും നിഅമത്തും നമുക്കെല്ലാവർക്കും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, ലോകം മുഴുവനും കൊറോണ എന്ന വൈറസ് ബാധിച്ച് വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ അള്ളാഹു ഒരു പരിശുദ്ധ റമളാൻ വീട്ടിൻ്റെ അകത്താക്കി ഇബാദത്തുകൾ നമ്മൾ മുഴുകിയതിന് ശേഷമുള്ള എല്ലാ വർഷത്തിലും വ്യത്യസ്തമായ ഒരു ചെറിയ പെരുന്നാളാണ് നമുക്കുള്ളത്. പള്ളികളിൽ തക്ബീറിൻ്റെ ധ്വനികളില്ല. പള്ളികളിൽ പുതിയ വസ്ത്രങ്ങളെടുത്ത് പട്ടുപുടയാടയും ഉടുത്ത് എല്ലാവരും പള്ളിയിലേക്ക് പോകുന്ന സുന്ദരമായ കാഴ്ചകളില്ല. പല വീടുകളിലും സുന്ദരവും മനോഹരവുമായ സുദൃഢമായ സുന്ദര മുഹൂർത്തങ്ങളില്ലാത്ത ഒരു ചെറിയ പെരുന്നാൾ. ഈ അവസരത്തിൽ നിങ്ങളോട് പങ്കുവെക്കേണ്ട ഒരു ചെറിയ പെരുന്നാൾ സന്ദേശം, ഈ വിഷയത്തിൽ ഈ പരിശുദ്ധമായ റമളാന് ശേഷം എന്താണോ ഈ റമളാൻ നമുക്ക് നേടിത്തന്നത് നിലനിർത്തുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സയ്യിനു അഇയാദക്കും ബിതക്ബീരി, തക്ബീറുകൾ കൊണ്ട് നിങ്ങളുടെ പെരുന്നാളുകളെ നിങ്ങൾ ഭംഗിയാക്കുക. പെരുന്നാളിൻ്റെ ഭംഗി എന്ന് പറയുന്നത് തക്ബീറാണ്. കൊറോണ എന്ന രോഗം നമുക്ക് തരുന്നതും പള്ളിയിൽ പോകാൻ കഴിയാത്ത രീതിയിൽ വീടിൻ്റെ അകത്തളത്തിൽ നമ്മളായതും പരിശുദ്ധമായ ഈ പരിശുദ്ധമായ ദീനിൻ്റെ പേരിൽ നാം അനുഭവിക്കുന്ന വേദനകളും എല്ലാം അള്ളാഹു നമുക്ക് തന്നതാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, അള്ളാഹു അക്ബർ എന്ന് പറയുന്ന മന്ത്രധ്വനി നമ്മുടെ മനസ്സിന് തരുന്ന ആശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ സുഗന്ധം നാം തിരിച്ചറിയുക. സഹോദരങ്ങളെ, നമ്മളെല്ലായ്പ്പോഴും പറയാറുണ്ട് അള്ളാഹു അക്ബർ. അതെ, അള്ളാഹു തന്നെയാണ് വലിയവൻ, ഒരു സംശയവും ഇല്ല. കൊറോണ ഭയങ്കര സംഭവമാണ്, അത് വലിയ രോഗമാണ്. പക്ഷേ ആ രോഗം നമുക്ക് തന്ന അള്ളാഹുവാണ് ആ രോഗത്തെക്കാൾ വലിയവൻ. മരണം നമുക്ക് തന്ന അള്ളാഹു. മരണം സംഭവിക്കുമ്പോഴും ബുദ്ധിമുട്ടും ഇടങ്ങേറാകുമ്പോഴും ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക, ഇതിനേക്കാളെല്ലാം വലിയവൻ അള്ളാഹു തന്നെയാണ്. അതുതന്നെയാണ് ഇന്ന് നാം ഏറ്റുപറയുന്നത്, അല്ലാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബറു വലില്ലാഹിൽ ഹംദ്. എത്രത്തോളം ആനന്ദകരമായിരുന്നു ഈ കഴിഞ്ഞ 30 ദിവസങ്ങൾ അല്ലേ? നോമ്പ് നോറ്റും, തറാവീഹുകൾ നമസ്കരിച്ചും, സുന്ദരമായ അത്താഴം കഴിച്ചും, നോമ്പും തുറന്ന ഒരു സുന്ദരമായ 30 നാളുകൾ. ഒരുപാട് ഖുർആൻ നമ്മൾ ഓതി അല്ലേ സഹോദരങ്ങളെ? ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും നമ്മൾ മുഴുകി അല്ലേ? പിശാചുകളെ ചങ്ങലൊക്കെ ഇടപെട്ടപ്പോൾ ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യാൻ റമളാൻ അവസരം തന്നു. പക്ഷേ റമളാൻ പോയി, ഇനി അവസരങ്ങളില്ലേ? റമളാൻ പോയതുകൊണ്ട് ഇനി നന്മകൾ ചെയ്യണ്ടേ എന്ന് ചോദിക്കുന്നവർ, റമളാനോടുകൂടി എല്ലാ അമലുകളും മടക്കി വെക്കുന്നവർ, അവരറിയണം ഈ ചെറിയ പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ സന്ദേശം ഈ തക്ബീറാണ്. റമളാൻ കഴിഞ്ഞു പോയാലും നോമ്പ് കഴിഞ്ഞു പോയാലും പെരുന്നാൾ കഴിഞ്ഞു പോയാലും എന്നും നിലകൊള്ളുന്ന ഒരുവനുണ്ട്, മരിക്കാത്ത എന്നെന്നും ജീവിച്ചിരിക്കുന്ന അല്ലാഹു. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം, എന്നെന്നും നിലനിൽക്കുന്നവനായ അല്ലാഹു. റമളാന്റെ അനുഗ്രഹങ്ങളെ മാറിയിട്ടുള്ളൂ, അല്ലാഹു അനുഗ്രഹങ്ങളൊന്നും നിർത്തിവെച്ചിട്ടില്ല. റമളാൻ കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ഞാൻ അനുഗ്രഹം തരില്ല എന്നൊരിക്കലും കാരുണ്യവാനായ അല്ലാഹു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് റമളാൻ പോയതിൻ്റെ സങ്കടമുണ്ട് നമ്മുടെ ഹൃദയത്തിൽ. ഒരു വല്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ. റമളാൻ പോയതിൻ്റെ സങ്കടവും ചെറിയ പെരുന്നാൾ വന്നതിൻ്റെ സന്തോഷവും ലോകമാകെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഈ വല്ലാത്ത ദുരവസ്ഥയും കൂടി ഒരു വല്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ. അതുകൊണ്ട്
എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ ഈ ദിനം നാം പ്രയോജനപ്പെടുത്തണം. എങ്ങനെ പ്രയോജനപ്പെടുത്തണം? അതാണ് ഇന്നത്തെ സന്ദേശം. ഏറ്റവും വലിയ മുത്തഖിയായിട്ട് നാം ഇന്ന് മാറണം. ഇന്ന് മുതൽ ഈ റമദാൻ നമുക്ക് നേടിയെടുത്തു തന്ന, എന്തിനായിരുന്നു റമദാൻ നമുക്ക് തന്നത്? എന്തിനായിരുന്നു ഈ പെരുന്നാളിനെ അള്ളാഹു നമുക്ക് തരുന്നത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖിങ്ങളാകാൻ വേണ്ടിയിട്ടാണ്, സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹുവിനെ ഭയമുള്ളവരാകാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ സന്ദേശം. ലോകം മുഴുവനും ഇറങ്ങലിച്ച് നിൽക്കുമ്പോൾ, ഒരു സെക്കൻഡിൽ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കൊറോണ എന്ന രോഗം പിടിപെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസവും 42 അതിൽ കൂടുതലും പേര് നമ്മുടെ കേരളത്തിൽ തന്നെ രോഗിയായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ, അപായവും അപകടവുമായ സൂചന നമ്മളെ കാണിക്കുമ്പോൾ, നമുക്ക് കൈനീട്ടി വിളിക്കാൻ ഒരേ ഒരു ഇലാഹേ ഉള്ളൂ, നമ്മുടെ റബ്ബാൻ. അള്ളാഹുവിനെ വിളിക്കണം. ആ തക്ബീറാണ് ഇന്ന് മുഴങ്ങേണ്ടത്. അല്ലാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബറു വലില്ലാഹിൽ ഹംദ്. അതുകൊണ്ട് നാം ഖുർആൻ അടച്ചു വെക്കല്ലേ, നിസ്കാരത്തിൽ നിന്ന് പിന്മാറിപ്പോകല്ലേ, മുസല്ല എടുത്ത് വീട്ടിൻ്റെ അകത്ത് മാറ്റി വെക്കല്ലേ, നമ്മുടെ അമലുകൾ റമദാൻ സ്വീകരിക്കണ്ടേ, പെരുന്നാളിൻ്റെ ഈ സുന്ദര ദിനം അള്ളാഹു സ്വീകരിക്കണ്ടേ? എന്താണ് സ്വീകരിച്ചതിൻ്റെ അടയാളം? മഹാന്മാർ പറയുന്നു, ലികുല്ലി ശൈഇൻ അലാമാത്ത്, എല്ലാ വസ്തുവിനും അടയാളങ്ങളുണ്ട്, എല്ലാ വസ്തുവിനും അലാമാത്തുകളുണ്ട്. എന്നാൽ വഇന്ന മിൻ അലാമാത്തി ഖബൂൽ, ഒരു കാര്യം സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ അടയാളം, അൽ അമലു സ്വാലിഹുൽ മുവാസിലത്തു ഫീഹി വൽ ഇസ്തിമ്റാറു അലൈഹി, ആ കാര്യത്തിൽ നിത്യമാകലാണ്. റമദാനിൽ നമ്മൾ ഓതിയ ഖുർആൻ നിത്യമായി 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 നമ്മൾ ഇനിയും ഓതുക. നമ്മൾ നോറ്റ നോമ്പുകൾ, ആ നോമ്പിന് ഫർള് നോമ്പുകൾ കഴിഞ്ഞ് ഇനി ഒരുപാട് സുന്നത്ത് നോമ്പുകൾ നമുക്ക് പിടിക്കാം. നന്മകൾ ഒരുപാട്, റമദാനിൽ ഒരുപാട് പേരെ നമ്മളെ സഹായിച്ചു അല്ലേ, ഒരുപാട് പേരെ നമ്മൾ ഭക്ഷണം കൊടുത്തു, ഒരുപാട് കിറ്റുകൾ വിതരണം ചെയ്തു. പക്ഷേ ഇനി ആ കിറ്റുകളൊന്നും അവസാനിപ്പിക്കാതെ ഇനിയും പാവപ്പെട്ടവരുടെ വീടുകളിലേക്ക് കയറി ചെല്ലാൻ നാം തയ്യാറാകണം. അതാണ് ഇന്നത്തെ പെരുന്നാൾ സന്ദേശം. വഹു വഹയ്യുല്ലാ യമൂത്ത്, ഇത് കാണുന്ന അള്ളാഹു മരിച്ചിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെയേറെ ശ്രദ്ധയോടെ ഇനി ഓരോ ദിവസവും ഓരോ ചുവടുകളും നാം വയ്ക്കണം. കാരണം ആയുസ് നമുക്ക് വളരെ കുറവാണ്, ആയുസ് കുറഞ്ഞവരാണ് നമ്മൾ. അതുകൊണ്ടാണ് അള്ളാഹു നമുക്ക് റമദാനും ലൈലത്തുൽ ഖദറും സുന്ദരമായി പെരുന്നാളുകളും ദുആക്ക് ഇജാബത്തുള്ള മുഹൂർത്തങ്ങളൊക്കെ തന്നതും, നമുക്ക് ആയുസ് കുറവായത് കൊണ്ടാണ്. അതുകൊണ്ട് തക്വയോടുകൂടി നമുക്ക് ജീവിക്കാം. അള്ളാഹു തൗഫീഖ് തരുമാറാവട്ടെ. എന്തായിരുന്നു ഈ ലോകത്തിലെ, ഇന്ത്യ മഹാരാജ്യത്തിന് എന്തെല്ലാം സംഭവങ്ങളായിരുന്നു! NRC CAA അടിച്ചമർത്തൽ, വീട്ടിൽ നിന്ന് എല്ലാ മുസ്ലിമീങ്ങളും പുറത്തു പോകണം, എല്ലാവരും കടന്നു പോകണം, കീഴ്വർഗ പാവപ്പെട്ടവനുടെ മൂല്യങ്ങളില്ല, വിലയില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറഞ്ഞവർ പോലും വീട്ടിൻ്റെ അകത്തായി പോയ വല്ലാത്തൊരവസ്ഥ അള്ളാഹു നമുക്ക് കാണിച്ചു തന്നില്ലേ? അതുകൊണ്ട് നമ്മളെ സംരക്ഷിക്കാനും, നമ്മളെ നിലനിർത്താനും, നമ്മളെ ജീവിപ്പിക്കാനും, നമ്മളെ മരിപ്പിക്കാനും ഒരേ ഒരു ഇലാഹേ ഉള്ളൂ, അത് അള്ളാഹുവാണ്. അവിടെയാണ് നമ്മുടെ തക്ബീറിൻ്റെ പ്രസക്തി. അല്ലാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതേ സഹോദരങ്ങളെ, ആ അള്ളാഹുവിന് നന്ദിയുള്ളവരായി നമ്മൾ മാറണം. അവൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക്, അവൻ ചെയ്തു തന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ നന്ദിയുള്ളവരായി മാറണം. എത്ര അനുഗ്രഹങ്ങൾ അവൻ നമുക്ക് ചെയ്തു തന്നു അല്ലേ, എത്ര അവസരങ്ങൾ അവൻ നമുക്ക് വേണ്ടി ഒരുക്കി തന്നു അല്ലേ, എത്രയെത്രയോ ജീവിത സൗകര്യങ്ങൾ നമുക്ക് വേണ്ടി അവൻ പകുത്തു തന്നു അല്ലേ സഹോദരങ്ങളെ, അല്ലേ? അപ്പോൾ നമ്മൾ ഏറ്റവും നല്ല നന്ദിയുള്ള അടിമയായിട്ട് മാറണം. അതും ഈ പെരുന്നാളിൻ്റെ സന്ദേശമാണ്. നമുക്ക് നല്ല ഭക്ഷണമുണ്ട്, നമുക്ക് കൊടുക്കാൻ നല്ല വസ്ത്രമുണ്ട്, നമുക്ക് സഞ്ചരിക്കാൻ നല്ല വാഹനമുണ്ട്, എല്ലാത്തിനും അള്ളാഹു നമുക്ക് സൗകര്യം തന്നിട്ടുണ്ട്. എന്നാൽ ലോകത്തിൻ്റെ പ്രവാചകനെ ഇന്ന് നമ്മളൊന്ന് ഓർക്കണം, അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഇന്നത്തെ ദിവസം നമ്മളൊന്ന് ഓർക്കണം. വിശന്ന് വലഞ്ഞ് വീട് വിട്ടിറങ്ങി ഒരു ദിവസം റസൂലുള്ളാഹ്, എവിടെയെങ്കിലും ഒരല്പം ഭക്ഷണമുണ്ടോ എന്നായിരുന്നു അന്വേഷണം. ഇറങ്ങിയപ്പോൾ രണ്ട് കൂട്ടുകാർ വഴി നിൽപ്പുണ്ട്. ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, മൂന്നും വല്ലാത്ത കൂട്ടുകാരാണ്. ഇന്ന് മദീനയിൽ പോയാൽ നമുക്ക് കാണാം മൂന്ന് പേരും ഒരുമിച്ചാണ് കിടക്കുന്നത്.
അവർ സന്തോഷവും സങ്കടവും ഒരുമിച്ച് കൂട്ടിയ, അവർ ഒരുമിച്ചായിരുന്നു അതൊക്കെ അനുഭവിച്ച് തീർത്തത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടും അല്ലാഹുവിൻ്റെ റസൂല് ചോദിച്ചു, എൻ്റെ നിങ്ങൾ ഈ വഴി നിൽക്കുന്നത് വിശന്നിട്ടാണ് നബിയെ, വീട്ടിൽ നിന്ന് വിശന്നിട്ടിറങ്ങിയതാണ് നബിയെ. അല്ലാഹുവിൻ്റെ റസൂലിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എൻ്റെ നബിയെ നിങ്ങളിങ്ങനെ നിൽക്കുന്നത്, നിങ്ങളെന്താ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? ഒരിക്കലും വിശന്നിട്ടു വയ്യ അബൂബക്കറെ, അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. മൂന്നുപേരും ഇറങ്ങി സഞ്ചരിച്ചു. ഒരു സുഹാബിയായ മനുഷ്യൻ്റെ, അൻസ്വാരിയായ സുഹാബിയായ മനുഷ്യൻ്റെ വീട്ടിൻ്റെ മുന്നിലെത്തി. എത്തിയപ്പോൾ ആ മഹാനായ സുഹാബി തൻ്റെ വീട്ടിൻ്റെ അകത്തുള്ള ആടിനെ കൊണ്ടുവരുന്ന സമയമായിരുന്നു. എൻ്റെ നബിയെ, വന്നപ്പോൾ മൂന്ന് അതിഥികൾ, നിഅമല്ലിയാഫ്, എത്രയോ നല്ല അതിഥികളെയാണ് അള്ളാഹു എനിക്ക് തന്നത്. വരൂ നബിയെ എന്ന് പറഞ്ഞ് വീട്ടിൻ്റെ അകത്ത് വിളിച്ചിരുത്തി നല്ല ഭക്ഷണം കൊടുത്തു റസൂലുള്ളാഹിക്കും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനും. അത് ഭക്ഷണം കഴിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് അബൂബക്കറിൻ്റെയും ഉമർ റളിയല്ലാഹുവിൻ്റെയും മുഖത്ത് നോക്കി പറഞ്ഞൊരു സംഭവമുണ്ട് സഹോദരങ്ങളെ. അവിടെയാണ് വിശന്ന് വലഞ്ഞിട്ട് ആരോ വിളിച്ചൊരല്പം ഭക്ഷണം കൊടുത്തപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞെന്നറിയോ, ഇന്നീ പെരുന്നാളിൻ്റെ സുദിനത്തിൽ ഒന്ന് കരഞ്ഞുകൊണ്ട് നമ്മൾ ഓർക്കണം. അള്ളാഹുവിൻ്റെ റസൂല് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിൽ കണ്ണീർ വാർത്തുകൊണ്ട് പറഞ്ഞു, അബൂബക്കറെ, ഉമറെ, ഈ ഭക്ഷണത്തെക്കുറിച്ച് നാളെ അള്ളാഹു ചോദ്യം ചെയ്യും കേട്ടോ, ഈ ഭക്ഷണത്തെക്കുറിച്ച് നാളെ അള്ളാഹു ചോദ്യം ചെയ്യും കേട്ടോ. ഇനി പെരുന്നാളിൻ്റെ ദിനത്തിൽ ആർഭാടങ്ങളോടുകൂടി ഭക്ഷണം വെച്ചിട്ട് വലിച്ചെറിയരുത് നമ്മൾ. ലാ തുബദ്ദിർ തബ്ദീറ, ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ, പിശാചിൻ്റെ കൂട്ടുകാരായി സഹോദരങ്ങളായി നമ്മൾ മാറരുത്, നമ്മൾ ദുർവിനിയോഗം ചെയ്യരുത്, ആഡംബരങ്ങൾ ഒഴിവാക്കണം. നമ്മുടെ സഹോദരങ്ങളുടെ ജീവന് വേണ്ടി പിടയുമ്പോൾ, കൊറോണ COVID-19 ലോകമടക്കി ഭരിച്ച് വാഴുമ്പോൾ, അതൊന്നുമില്ലാതെ അള്ളാഹു നമുക്കൊരു അവസരം തരുമ്പോൾ അഹങ്കരിക്കരുത് നമ്മൾ. ഓർക്കണം, ഭക്ഷണമില്ലാത്തവരുടെ വീടുകളിൽ നമ്മൾ ഭക്ഷണം എത്തിച്ചു കൊടുത്തും, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുത്തും, സമ്പത്തില്ലാത്തവർക്ക് സമ്പത്ത് കൊടുത്തും, പാവപ്പെട്ടവൻ്റെ വേദനയറിയുന്ന ചെറിയ പെരുന്നാളാകണമെന്ന്. അങ്ങനെ ആയില്ലെങ്കിൽ, ഒരുപക്ഷെ ഇനി അടുത്ത ചെറിയ പെരുന്നാളിൽ ഞാനും നിങ്ങളും ഇല്ല എങ്കിൽ പോലും നമ്മൾ നഷ്ടപ്പെട്ടവരായിപ്പോകും സഹോദരങ്ങളെ. അനാഥകളെ, അഗതികളെ, പാവങ്ങളെ, ഒരു നിറവും മണവും ഇല്ലാത്ത പാവപ്പെട്ടവരെ, എല്ലാവരും പുറന്തള്ളിയവരെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന പെരുന്നാളാവണം ഒരു മുസൽമാൻ്റേത്. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു ദിവസം പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി വീട്ടിൽ നിന്നിറങ്ങി. എത്രയോ ഭംഗിയോടുകൂടി അള്ളാഹുവിൻ്റെ റസൂൽ ഇറങ്ങി. നല്ല ചുവന്ന കമീസും കറുത്ത തലപ്പാവും ധരിച്ച റസൂലുള്ളാഹിനെ കണ്ടിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പൂർണ്ണചന്ദ്രൻ തോറ്റുപോകും ആ റസൂലുള്ളാഹിനെ കണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി, വഴിയിലൂടെ നടന്നു പോയപ്പോൾ ഒരു പാവപ്പെട്ട കുഞ്ഞവിടെ നിൽക്കുകയാണ്, ഒരു പാവപ്പെട്ട കുഞ്ഞവിടെ നിൽക്കുകയാണ്. കുറച്ചപ്പുറത്ത് മൈതാനത്ത് മക്കൾ കളിക്കുന്നുണ്ട് പെരുന്നാളിൻ്റെ കളികൾ. ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ ആ കുട്ടിയുടെ അരികത്തിരുന്നു, എന്താ മോനെ, എന്തേ നീ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, നബിയേ, എനിക്കുമ്മയില്ല യാ റസൂലല്ലാ, എനിക്ക് വാപ്പയില്ല നബിയെ, ആരുമില്ല നബിയെ എന്നെ നോക്കാൻ. ആ കുഞ്ഞിൻ്റെ കയ്യിലും പിടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ വീട്ടിൻ്റെ അകത്ത് വന്നു. വീട്ടിൻ്റെ അകത്ത് വന്നിട്ട് ആയിഷ ബീവിയെ വിളിച്ചു, ആയിഷ, നമ്മുടെ മോൻ വന്നിട്ടുണ്ട്. ആയിഷ, ആയിഷ ബീവി ഇറങ്ങി വന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കയ്യിൽ ഒരു അനാഥ കുഞ്ഞിരിക്കുകയാണ്. അനാഥനായ റസൂലുള്ളാഹ് അനാഥത്വത്തിൻ്റെ വേദന അറിയാമായിരുന്നു. വാപ്പയും ഉമ്മയില്ലാത്ത വേദന അറിഞ്ഞു വന്ന റസൂലുള്ളാഹ്ക്ക് ആ വേദന സഹിക്കാൻ കഴിയില്ലായിരുന്നു. ചെറിയ പെരുന്നാളിൻ്റെ സന്തോഷത്തിൽ മക്കളെല്ലാം ആനന്ദിക്കുമ്പോൾ മാറി നിൽക്കുന്ന അനാഥ പയ്യനെ പിടിച്ചുകൊണ്ടുവന്ന് റസൂലുള്ളാഹ് പറഞ്ഞത്, നമ്മുടെ മകനാണ് ആയിഷ, കുളിപ്പിച്ച് നല്ല വസ്ത്രം ധരിപ്പിക്കുക ആയിഷ. ആയിഷ ബീവി നല്ല വസ്ത്രം ധരിപ്പിച്ചു, നല്ല വൃത്തിയായിട്ട് കുളിപ്പിച്ചു, നല്ല വസ്ത്രം ധരിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, മോനെ, എൻ്റെ വാപ്പ ഞാനാണ്, ഇതിൻ്റെ ഉമ്മയാണ്. അവിടെയാണ് നമ്മൾ മങ്കുസ് മൗലൂദിൽ ഓതുന്നത്, അന്ത ഉമ്മുൻ അം അബൂ മറഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തുയാ സയ്യിദി ഖൈറൻ നബീ. ഉമ്മയോ അതു വാപ്പയോ അവരിലായിട്ടാരുമേ ഇല്ല തങ്ങളെ പോലെയാ സയ്യിദി ഖൈറൻ നബീ. ആ റസൂലുള്ളാഹ്, ആ റസൂലുള്ളാഹ് കാട്ടിത്തന്ന പെരുന്നാളാവണം നമുക്ക്. പാവങ്ങളെ ചേർത്ത് പിടിച്ച് സ്വന്തം സ്വാർത്ഥതകൾ മാറ്റിവെച്ചുകൊണ്ടുള്ളൊരു പെരുന്നാളാവട്ടെ സഹോദരങ്ങളെ, അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ വീട്ടിൽ മാത്രം ഇറച്ചിയുടെയും മാംസത്തിൻ്റെയും കറിയുടെയും സുഗന്ധം ഉയർന്നു പൊങ്ങിയാൽ പോരാ,
മറ്റുള്ളവൻ്റെ വീട്ടിൽ അതില്ലെങ്കിൽ ഒരല്പം വെള്ളമൊഴിച്ചു കൊണ്ടാണെങ്കിലും നീ അവർക്കും എത്തിച്ചു കൊടുക്കണം എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. എത്രത്തോളം നല്ല മതമാണല്ലേ, എത്രത്തോളം സമാധാനമാണല്ലേ. ഇത്രയും രോഗം വന്നപ്പോഴും എത്രയോ സഹായങ്ങൾ ചെയ്തു നമ്മൾ. അള്ളാഹു അത് നിലനിർത്തി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം, ആ റസൂലുള്ള വഫാത്തായ ഒരു വേളയുണ്ട്. ആ റസൂലുള്ള വഫാത്തായപ്പോഴും ഉരുപ്പിടിച്ചുറഞ്ഞു തുള്ളുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വന്ന് സധൈര്യത്തോടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ, പ്രവാചകനെല്ലാം വഫാത്താകും. ഇതിനു മുമ്പും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, അവരെല്ലാം വഫാത്തായി പോയിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്നവൻ അല്ലാഹുവാണ്. എല്ലാം അസ്തമിച്ചാലും എല്ലാം നശിച്ചു പോയാലും ജീവിച്ചിരിക്കുന്ന ഒരു ഇലാഹുണ്ട് നമുക്ക്, അല്ലാഹു. അവനുള്ളിടത്തോളം കാലം നമുക്ക് ഭയപ്പെടാനില്ല കേട്ടോ. അവിടെയാണ് ഇന്നത്തെ തക്ബീറിന്റെ ഏറ്റവും വലിയ പ്രസക്തി. അല്ലാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെ, സാഹോദര്യത്തോടെ, ഏറ്റവും വലിയ ഐക്യത്തോടെ, ഏറ്റവും വലിയ അഖണ്ഡതയോടുകൂടി നമ്മൾ മാറണം. ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ വൈജാത്യങ്ങളില്ലാതെ മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയണം. അതാണ് ഈ പെരുന്നാളിൻ്റെ സന്തോഷം, അതാണ് ഈ പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ സന്ദേശം, അതാണ് ഈ പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ സുഗന്ധം. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, നമ്മൾ വ്യത്യസ്ത നാടുകളാണ്, വ്യത്യസ്ത ദേശക്കാരാണ്, വ്യത്യസ്ത രാജ്യക്കാരാണ്, വ്യത്യസ്ത കുടുംബക്കാരാണ്. എന്തിനാ അള്ളാഹു തന്നെന്നറിയോ? അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ. ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും നിങ്ങളെ നാം പടച്ചു കേട്ടോ. വജഅൽനാകും ശുഉബം വഖബായില, നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളാക്കി, വ്യത്യസ്ത ഗോത്രങ്ങളും കുടുംബങ്ങളും അല്ലാ കബീലകളും അല്ലാഹു ആക്കി. എന്തിനെന്നറിയോ? ലിതഅറഫൂ, നിങ്ങൾ പരസ്പരം അറിയാൻ വേണ്ടിയാണ്, നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇവൻ ഇന്ത്യക്കാരനാണ്, ഇവൻ കേരളക്കാരനാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. എന്നിട്ട് അള്ളാഹു പറയുന്നൊരു കാര്യമുണ്ട്, ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്തുക്കാക്കും, നിങ്ങളിൽ ഏറ്റവും വലിയ അറബികൾക്കോ അനറബികൾക്കോ നിങ്ങളേറ്റവും വലിയ കുടുംബക്കാർക്കോ ഒന്നുമല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ ബഹുമാനം. അള്ളാഹുവിൻ്റെ അടുക്കൽ ബഹുമാനം ആർക്കെന്നറിയോ? ഇന്ദല്ലാഹി അത്തുക്കാക്കും, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കാണ്. അതാണ്, അതിനുവേണ്ടിയാണ് അള്ളാഹു നമുക്കിവിടെ ജീവിതം തന്നത്. സഹോദരങ്ങളെ, പരിപൂർണ സാഹോദര്യമാണ് ഈ പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. എന്താണ് അള്ളാഹുവിൻ്റെ റസൂല് പറയുക? ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ. പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു, മുഅ്മിനീങ്ങളെല്ലാം സഹോദരങ്ങളാണ്, വിശ്വാസികളെല്ലാം സഹോദരങ്ങളാണ്. അതുകൊണ്ട് വഅസ്ലിഹു ബൈന അഖവൈക്കും, നിങ്ങളുടെ സാഹോദര്യത്തിൻ്റെ ഇടയിൽ നന്മകൾ നിങ്ങൾ പ്രവർത്തിക്കുക. വത്തഖുല്ലാ, അല്ലാഹുവിനെ സൂക്ഷിക്കുക. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ, ഇന്ന് നമ്മൾ ചൊല്ലുന്ന തക്ബീറിൻ്റെ ഉടമയായ ആ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ കാരുണ്യം കിട്ടിയേക്കാം. ആ തക്ബീറാണെന്ന് നമ്മൾ മുഴക്കുന്നത്, അല്ലാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാ. അതുകൊണ്ട് തക്ബീറുകൾ മുഴങ്ങട്ടെ. ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ ഇനിയുള്ള ദിവസങ്ങൾ റബ്ബിൻ്റെ മുമ്പിൽ സുജൂദിൽ വീണുകൊണ്ട് ആത്മാർത്ഥമായിട്ട് തക്വയോടുകൂടി നമുക്ക് ജീവിക്കാം. നാഥനായ അള്ളാഹു, ഇന്ന് ലോകത്ത് പിടിപെട്ടിരിക്കുന്ന കൊറോണ എന്ന മഹാമാരിയിൽ നിന്ന് ഈ പ്രപഞ്ചത്തെയും ലോകത്തെയും മുഴുവനും അള്ളാഹു കാത്ത് പരിപൂർണമായ സമാധാനവും സന്തോഷവും നൽകി നമ്മളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മൾ നിന്ന് കഴിഞ്ഞു പോയ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന റമദാനായി അള്ളാഹു നമ്മിൽ നിന്ന് കടന്നു പോകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് പേരുണ്ട്. ഈ സംസാരിക്കുന്ന സാധുവായ എൻ്റെ പിതാവ്, അവരുടെ മാതാവ്, അതുപോലെ നമ്മൾ വേണ്ടപ്പെട്ടവർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഗുരുനാഥന്മാർ, ഒരുപാട് പേര് ഇന്ന് കബറുകളുണ്ട്. അള്ളാഹുവേ, അവരുടെ മണ്ണറ നീ മണിയറയാക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, ലോകത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ രോഗികൾ, കൊറോണ രോഗികൾക്ക് എല്ലാം നിശിഫ നൽകണേ അള്ളാ. ഇന്ന് ഞങ്ങളുടെ ദുആയും പ്രാർത്ഥനയും ഇബാദത്തുകളെല്ലാം
നീ സ്വീകരിക്കണേ റബ്ബേ. എല്ലാവർക്കും ഇൻഷാ അല്ലാ ദുആ ചെയ്യാം എന്ന് വാക്ക് തന്നുകൊണ്ടും നിങ്ങളുടെ ദുആയിൽ സാധുവായ എന്നെയും ഈ പണ്ഡിതന്മാരെ എല്ലാം ഉൾപ്പെടുത്തണമേ എന്നും ഒരു വസീയത്തും ആവശ്യപ്പെട്ടുകൊണ്ടും ഇൻഷാ അല്ലാ എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.